നമസ്കാരം. ബിഗ് ബോസ് സീസൺ 5 എപ്പിസോഡ് 93 മാത്രം റിവ്യൂ ആണ്. BB+ന്റെ എപ്പിസോഡിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വരുമോ എന്ന് നോക്കിയിരിക്കാനായിട്ട് ഒത്തിരി അധികം ടൈം വേസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് തന്നെ ആദ്യം ചെയ്യുന്നത്. ഇന്ന് അപ്ലോഡ് ചെയ്ത ആദ്യ വീഡിയോയിൽ മോർണിംഗ് ആക്ടിവിറ്റി, അതോടൊപ്പം തന്നെ കണ്ടസ്റ്റൻസ് തന്നെ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത മറ്റൊരു ആക്ടിവിറ്റിയെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. രാവിലെയൊക്കെ നല്ല ബോറിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. ബിഗ് ബോസ് ഈ ഒരു ഫൈനൽ വീക്കിലേക്ക് എത്തിയ ആളുകളെയൊക്കെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫൈനലിൽ എത്തി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പോരാട്ട വീര്യം കുറയരുത്. നിങ്ങളെ വോട്ടിങ്ങിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി മുതൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ മികച്ച രീതിയിൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുക ആളുകളെ. അപ്പോൾ ആ തരത്തിൽ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇന്ന് നൽകിയത്. മാജിക് പോഷൻ എന്ന് പറയുന്ന ഒരു ടാസ്ക്, അത് കുടിക്കുന്ന ആളുകൾക്ക് ഒരു സവിശേഷമായിട്ടുള്ള കഴിവ് കിട്ടും. എന്നാൽ കുടിക്കുന്ന ആൾക്കറിയില്ല എന്ത് കഴിവാണ് തനിക്കുള്ളത് എന്നുള്ളത്. ബാക്കി കണ്ടസ്റ്റൻസിന് ഇയാൾക്ക് കിട്ടിയ ഒരു സവിശേഷ കഴിവിനെ കുറിച്ചിട്ട് അറിയാം. എന്നാൽ അത് പറയാതെ പെരുമാറ്റത്തിലൂടെ അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് അദ്ദേഹം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കിട്ടിയ ഒരു സവിശേഷമായിട്ടുള്ള കഴിവ് കണ്ടെത്തുകയാണ് ിൽ ആ ഒരു മത്സരത്തിൽ വിജയിക്കുന്നു. വളരെ രസകരമായിട്ടാണ് കണ്ടസ്റ്റൻസ് ആ ഒരു ഗെയിമിനെ നോക്കിക്കണ്ടത്. ആദ്യം ജുനൈസിനെ വിളിക്കുന്നു, അതിനുശേഷം നാദ്രയെ വിളിക്കുന്നു, ശോഭയെ വിളിക്കുന്നു, അഖിലിനെ വിളിക്കുന്നു. ഇവർ നാല് പേരും ഗംഭീരമായിട്ട് തന്നെ ആ ഒരു കാര്യം ചെയ്തു. ജുനൈസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസ് ആണ് കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് അത് കൂടുതൽ ഫണ്ണാക്കി മാറ്റിയത്. പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഹൗസിലുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് പറയേണ്ടതുണ്ട്. സെറീന റെനീഷ അവരുടെ ആ ഒരു ഗെയിം പ്ലേ, നമുക്കൊന്നും കണക്ട് ആവാത്ത ആ ഒരു ഗെയിം പ്ലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ചില ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ അതിനകത്തേക്ക് ഇടപെടുന്നുണ്ട്. ആർക്കും വലിയ എന്റർടൈൻമെന്റ് ഇല്ലാത്ത ഒരു പരിപാടി ആയതുകൊണ്ട് അതിന് അത്രയധികം സ്പേസ് കിട്ടുന്നില്ല. രാവിലെ ഒരു രംഗങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കാണിക്കുകയുണ്ടായി. പിന്നെ ശോഭയുടെ ഒരു മാറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ്. പേഴ്സണലി ശോഭയുടെ ഇപ്പോഴുള്ള ഒരു ഗെയിം അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പല ആളുകളും കമന്റ് ബോക്സിൽ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ശോഭയെ വിമർശിക്കുന്നത് കണ്ടു. അവർ ഫേക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പോൾ കണ്ടില്ലേ അവരുടെ മാറ്റം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു നില വരെ എത്തി. അപ്പോൾ അവർ ഫേക്കാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഗെയിമാണ്. ആ ഒരു ഗെയിമിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ശോഭ ഇവിടെ എത്തുന്ന സമയത്ത് ശോഭ ലക്കിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിച്ചിട്ടോ ഒന്നും അല്ല ഇവിടെ വരെ എത്തിയത്. വളരെ കഠിനമായിട്ടുള്ള കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടെയാണ് ശോഭ ഇതുവരെ ഗെയിം കളിച്ച് ഇവിടെ വരെ എത്തിയത്. ഇനിയുള്ള ഒരാഴ്ച അദ്ദേഹം വേറെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതും ഒരു ഗെയിം തന്നെയാണ്. എനിക്കേതായാലും ശോഭയുടെ ഇന്നത്തെയും ഇന്നലത്തെയൊക്കെ അപ്രോച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇന്ന് ഏറ്റവും നന്നായിട്ട് ഈ ഒരു ടാസ്ക് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തത് ശോഭയാണ്. അതേപോലെ അഖിലുമായിട്ടുള്ള ഒരു കോംബോയിൽ ശോഭ കൊണ്ടുവരുന്ന ആ ഒരു മാറ്റം കണ്ടസ്റ്റൻസിന് അങ്ങോട്ട് തീരെ ദഹിക്കുന്നില്ല. അവർക്ക് ആ ഒരു സ്ക്രീൻ സ്പേസ് എടുക്കല്, അവർക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ശോഭയുടെ ആ ഒരു പെരുമാറ്റം, അതൊക്കെ നല്ല രീതിയിൽ തന്നെ അലോസരപ്പെടുത്തുന്നതാണ്. അവർ പറയുകയുണ്ടായി ശോഭ നല്ലൊരു നടിയാണ്, ശോഭയുടെ മാറ്റം കണ്ടില്ലേ. ശോഭയും അഖിൽമാരാറും ടാസ്കിനിടയിൽ രസകരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ പങ്കുവച്ച സമയത്ത് നാദർ പറയുന്നുണ്ട് ശോഭ മികച്ച ഒരു നടിയാണെന്നുള്ളത്. ശോഭ മികച്ച ഒരു നടിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ അവസാന നാളുകളാണ്, ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊരു ഗെയിമാണ്, ഗെയിം പല രീതിയിൽ കളിക്കാം. അത് ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു നിർദ്ദേശം. അതിന് അനുസരിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അടിപൊളി തന്നെയായിട്ടിരിക്കണം. ബാക്കിയുള്ള കുറേയധികം ആളുകൾ നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അഖിലിനോടുള്ള ശോഭയുടെ ഒരു സമീപനത്തിൻ്റെ സ്ഥായി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. എന്താണ് ശോഭയ്ക്ക് അഖിലിനോടുള്ള ഒരു എതിർപ്പ്? അത് അവിടെ തന്നെ സ്റ്റില്ല് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൽ വേറെ ഡബിൾ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊന്നുമില്ല. അഖിലാണ് കുറച്ചും കൂടെ ശോഭ അങ്ങോട്ട് അടിക്കുന്ന സമയത്ത് ഓവറായിട്ട് അതിനകത്തേക്ക് കയറി കുറേ കാര്യങ്ങളുടെ ഇടുന്നത്. എന്നാലും ശോഭ ടാസ്കിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന സമയത്തും ഒരു ഡിസ്റ്റൻസ് ഇടുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ശോഭ ഒരു മികച്ച നടിയാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ശോഭ മാന്യമായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അവസാന ആഴ്ചയാവുന്ന സമയത്തും ഫാമിലി വീക്ക് കഴിഞ്ഞതിൻ്റെ ഒരു സാഹചര്യത്തിലൊക്കെ ശോഭ അനാവശ്യമായിട്ടുള്ള ഷോ ഇടുന്നില്ല. ഇവിടെ അഖില് തന്നെയാണ് നല്ല ക്രിഞ്ചായിട്ടുള്ള ഓവറായിട്ടുള്ള കുറേയധികം സാധനങ്ങൾ ഇട്ടതുപോലെ എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ളതാണ്, അത് അഖിലിൻ്റെ ഒരു ഗെയിമാണ്. പേഴ്സണലി ഞാൻ എൻജോയ് ചെയ്യുകയുണ്ടായി. ഇവിടെ ഏറ്റവും ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത് നാദ്ര അഖില് തമ്മിലുള്ള ചില സാധനങ്ങളാണ്. രണ്ട് ദിവസമായിട്ട് അത് അത്ര രസമുള്ളൊരു പരിപാടിയല്ല, ഭയങ്കര ക്രിഞ്ച് സാധനമാണ്. അഖില് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. നാദ്ര പിന്നെ അങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ്. നാദ്രയുടെ ചില രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കല് ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിലേക്കൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ രണ്ട് ദിനങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര കൃത്രിമത്വം നിറഞ്ഞതായിട്ട് മാറുന്നുണ്ട്. നാദ്രയ്ക്ക് ഫാമിലി വീക്ക് കഴിഞ്ഞതിൽ പിന്നെ കുറച്ച് അങ്കലാപ്പാണ്. എങ്ങനെയാണ് അതിന് തമാശകൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് തഗ്ഗടിക്കേണ്ടത്, ചില സാഹചര്യങ്ങളൊക്കെ വളരെ ഒറിജിനലായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ടിരുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി പ്രോപ്പർ ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉണർത്തുപാട്ടുണ്ടായിരുന്നു. മിന്നാ മിന്നിക്കും എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ എന്ന സിനിമയിൽ നായകന് സിനിമയിൽ അവസരം കിട്ടുന്ന സമയത്ത് ഉള്ള ഒരു പാട്ട്. ശരിക്കും ആ ഒരു പാട്ട് ഇവിടെ കറക്റ്റ് ആംപ്റ്റ് ആണ്. ഇതിനകത്ത് പല ആളുകൾക്കും ലോട്ടറി അടിച്ചതുപോലെയാണ് ഫൈനലിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ഹെവി ലോട്ടറിയാണ്,
ഹെവി ലോട്ടറി. അതിൽ സെറീനയ്ക്കൊക്കെ ബമ്പറാണ് അടിച്ചതെന്ന് പല ആളുകളും പറയുകയുണ്ടായി. ഒരു കണക്കിന് നോക്കുന്ന സമയത്ത് അത് ശരിയാണ്. പല ആൾക്കാരും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഫൈനലിലേക്ക് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ഗെയിമിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന, നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരുന്ന പല ആളുകളും മുൻപേ തന്നെ പുറത്തുപോയി. പക്ഷേ സെറീനയുടെ ഗെയിമിന് അത്രയധികം ഡിഗ്രേഡ് ചെയ്യാനും പറ്റത്തില്ല. ഫൈനലിലേക്ക് വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് അല്ലേ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരെയും ഒരു തരത്തിൽ ബഹുമാനിക്കേണ്ടതുണ്ട്. ഇതിൽ ആരുടേതാണ് മികച്ച ഗെയിം പ്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഡിഗ്രേഡിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല ആളുകൾക്കും ഹെവി ലീഡുണ്ട്. അപ്പോൾ മികച്ച ഗെയിമേഴ്സിന് നല്ല ലീഡുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡിസേർവിംഗ് അല്ല എന്ന് പറയുന്ന ആൾക്കാർ തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സെറീനയുടെ കാര്യം ബമ്പർ എന്ന് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഡിസേർവിംഗ് അല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു ചാൻസ് ആണ്, ടൈറ്റായിട്ട് ഗെയിം ടൈറ്റായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് പോകേണ്ട ചാൻസിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് റീനോസിൻ്റെ ഒരു കാര്യം കൊണ്ട് എസ്കേപ്പ് ആയതുപോലെ പേഴ്സണലി എനിക്ക് തോന്നി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എപ്പിസോഡിൽ മാജിക് പോർഷനുമായി ബന്ധപ്പെട്ട ടാസ്ക് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മളുടെ ബി ബി പ്ലസിലേക്ക് വരുന്ന സമയത്ത് മോർണിംഗ് ആക്ടിവിറ്റിയും ബാക്കിയുള്ള ചില ഡിസ്കഷൻസും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാജിക് പോർഷൻ ടാസ്കിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യം തന്നെ ജുനൈസിനെയാണ് വിളിക്കുന്നത്. ജുനൈസിന് കിട്ടിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കണ്ടസ്റ്റൻസിന് അറിയില്ല. അപ്പോൾ ജുനൈസിന് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പെരുമാറുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ടാസ്ക്. അപ്പോൾ ഈ ജുനൈസിന് കിട്ടിയ സ്നേഹം ജുനൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ പറ്റിയേനെ. പക്ഷെ കണ്ടസ്റ്റൻസ് ജുനൈസിനെ അങ്ങോട്ട് കൊഞ്ചിക്കുകയാണ് ചെയ്തത്. കൊഞ്ചിച്ച ചെറുക്കനെ വേറെ ഏതോ ലെവലിലേക്ക് കൊണ്ടുപോയി. ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. നല്ല രസകരമായിട്ട് അത് ഡീൽ ചെയ്തു. ജുനൈസ് സെറീനയുടെ ഒരു സ്നേഹത്തെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് ഗസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജുനൈസ് ആ ഒരു ട്രാക്ക് വിട്ടിട്ട് എല്ലാവരെയും കൊണ്ട് ഓരോ ജോലികൾ ചെയ്യിപ്പിച്ച് ഒരു ബി ബി ഹോട്ടൽ മാനേജറിന്റെ ആ ഒരു റോളിലേക്കാണ് താൻ വന്നത് എന്നുള്ള രീതിയിൽ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന തലക്കിലായിരുന്നു. അഖിൽമാരാര് ശോഭ എന്നിവരെ കൊണ്ടിട്ട് ഡാൻസ് കളിപ്പിച്ചു, നാദറെ കൊണ്ട് തുണി അലക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഷിജുവിനെ കൊണ്ട് പട്ട് പഠിപ്പിക്കുന്നു, റിനീഷയെ കൊണ്ട് ഓരോ പണികൾ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഇതെല്ലാം ഇവർ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ജുനൈസ് വിചാരിച്ചത് താൻ എന്തോ ബിഗ് ബോസ് ഹൗസിന്റെ മുതലാളിയാണ് എന്നുള്ളതാണ്. അതാണ് ജുനൈസിന് ഗസ് ചെയ്യാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് തന്നെ ജുനൈസിനോട് ബിഗ് ബോസ് ചോദിച്ച സമയത്ത് ജുനൈസിന് കറക്റ്റായിട്ട് ഉത്തരം പറയാനായിട്ട് പറ്റിയില്ല. പിന്നീട് ആ ഒരു ഉത്തരം ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷവും ഒരു കുറച്ച് നേരം ആ ഒരു സൈറനടിക്കുന്നത് വരെ ഈ ഒരു സവിശേഷമായിട്ടുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ ആളുകൾ അതേ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. നല്ല രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരുന്നു. അതിനുശേഷം നാദ്രയാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത്. നാദ്ര ഫൈനലിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഗ്രേസ് ആണ്, മുഖത്തൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആണ്, അതൊക്കെ കാണാനായിട്ട് ഭയങ്കര പോസിറ്റീവ് ആണ്. ചളി മാറ്റി നിർത്തി കഴിഞ്ഞാൽ നാദർ അടിപൊളിയാണ്. നാദറെ കുടിച്ചപ്പോൾ നാദറയ്ക്ക് കിട്ടിയ ഒരു കഴിവ് എന്ന് പറയുന്നത് നാദർ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറിയിരിക്കുന്നു. നാദർക്ക് അറിയില്ല, അപ്പോൾ അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന് അറിയാം. അത് നാദർക്ക് ഈസിലി ഗസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പെരുമാറ്റങ്ങളായിരുന്നു കണ്ടസ്റ്റൻസിൻ്റെ അടുത്തു നിന്ന് വന്നത്. പല ആളുകളും കയ്യിൽ പിടിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നു, കാണുന്ന സമയത്ത് എക്സൈറ്റഡ് ആവുന്നു, ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു, ഭയങ്കരമായിട്ട് ഹോസ്പിറ്റാലിറ്റി നല്ല രീതിയിൽ കൊടുക്കുന്നു. അത് ജുനൈസും ഹോസ്പിറ്റാലിറ്റി കിട്ടിയെന്നുള്ള രീതിയിലാണ് ജുനൈസിൻ്റെ ഒരു ഗസ് പാളിയത്. ഇവിടെ നാദറെ ഭയങ്കരമായിട്ട് കാണുന്ന സമയത്ത് തന്നെ ഷിജുവൊക്കെ ഇങ്ങനെ അത്ഭുതത്താൽ വിടർത്തുന്ന പോലെയൊക്കെ കാണിക്കുന്നു. അത് കാണിക്കുന്ന സമയത്ത് തന്നെ ശരിക്കും നാദറയ്ക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. നാദറ പിന്നെ കിഡിലനായിട്ട് തന്നെ ആ ഒരു ടാസ്ക് കൈകാര്യം ചെയ്തു. ആളുകളെ കൊണ്ടൊക്കെ പലവിധ പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ചു. നാദറയുടെ സ്ഥിരമായിട്ടുള്ളൊരു അപ്രോച്ചുണ്ട്, ഉമ്മ മസാജ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നാദറയുടെ മെയിൻ പരിപാടി. രസമാണ് കേട്ടോ, ഒട്ടും ബാഡായിട്ട് പറഞ്ഞല്ല, രസമാണ് നാദറയുടെ ആ ഒരു അപ്രോച്ചുകൾ. അഖിൽമാരാര്, സെറീന, അതേപോലെ തന്നെ ശോഭ, ജുനൈസ് ഇവരൊക്കെയാണ് നാദറയുടെ സ്ഥിരം ഇരകൾ എന്ന് പറയുന്നത്. ഉത്തരത്തോട് ഏകദേശം അടുക്കുന്ന തരത്തിലേക്കുള്ളൊരു ഗസ് തന്നെയാണ് നാദറ ആദ്യം നടത്തിയത്. സിനിമാ നടി എന്നുള്ളതായിരുന്നു. അതിനുശേഷം സെലിബ്രിറ്റി എന്നുള്ള ഒരു ഗസ് നടത്തുകയുണ്ടായി. അതിനുശേഷം ബിഗ് ബോസ് ചോദിച്ച സമയത്ത് സൂപ്പർ സ്റ്റാർ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ പറയുകയും ആ ഒരു ഗെയിമിൽ വിജയിക്കുകയും ചെയ്തു. വളരെ ഈസി ആയിരുന്നു ഗസ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ആ ഒരു അപ്രോച്ച് വേണ്ട സമയത്ത് തോന്നിയത്. അതിനുശേഷം ശോഭയാണ് വിളിക്കുന്നത്. ശോഭയ്ക്ക് അദൃശ്യമാവാൻ വേണ്ടിയുള്ള ഒരു മാജിക് പോർഷനാണ് ബിഗ് ബോസ് കൊടുത്തത്. അത് കുടിച്ചതിന് ശേഷം ശോഭ വന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. പവർ കയറുന്നുണ്ട്, ചെറിയ രീതിയിൽ കയറുന്നുണ്ട് എന്നൊക്കെ ശോഭ കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് പറയുകയുണ്ടായി. ശോഭ എന്തോ സംഭവം പൊളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമായിട്ട് അവിടെയുള്ള ആൾക്കാർ ആക്ട് ചെയ്തു കേട്ടോ. ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ അവർ വേറെ ലെവലായിരുന്നു. അവരാരും ശോഭയെ കാണാത്തതുപോലെ നല്ല രീതിയിൽ അങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ശോഭ എത്ര ശ്രമിച്ചിട്ടും അവരിൽ ഒരാളുടെ പോലും മുഖഭാവം മാറുന്നത് ഞാൻ ശരിക്കും കണ്ടില്ല. പിന്നെ ഫിസിക്കലായിട്ട് ദേഹത്ത് തൊടുന്ന സമയത്തും ആപ്പിളെടുത്ത് തലവെക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിൽ മാറുന്നതല്ലാതെ വേറെ ഒരു തരത്തിലും അവരുടെ കൈ നാസാനും പോയില്ല. ടാങ്കിനെക്കാളും ബെറ്ററായിട്ട് ഇവരുടെ മുഖഭാവം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ടാസ്കിൽ ഇവർക്ക് പറ്റി. ശോഭ പഠിച്ച പണി 18 നോക്കിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും വരുന്നില്ല. അവസാനം ശോഭ ഒരു കിടിലൻ കളി അങ്ങോട്ട് ഇറക്കി. എല്ലാ ആൾക്കാരുടെയും മറ്റേ ബെഡിൻ്റെ അവിടെ നിന്ന് അവരുടെ തുണികൾ എടുത്തിട്ട് വലിച്ചെറിയാനായിട്ട് തുടങ്ങി. അതൊരു ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളി ഗെയിം അപ്രോച്ച്. ശോഭ ഇത് ആദ്യം തൊട്ട് തന്നെ ചെയ്യുക എന്നുണ്ടെങ്കിൽ ശോഭ അത് സൂപ്പർ സ്റ്റാർ ദ റിയൽ ഗെയിമറായിട്ട് മാറിയാണ്. ഒരു മടിയും വിചാരിക്കാതെ ആ ഒരു കാര്യം രസകരമായിട്ട് അങ്ങോട്ട് ചെയ്തു. ഒന്നും മിണ്ടാൻ പറ്റത്തില്ല ബാക്കിയുള്ള ആൾക്കാർക്ക്. ആകെ മൊത്തം കിളി പോയി. ടാസ്കിനിടയിലാണ് അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ശോഭ ചെയ്തു. മൊത്തം തുണി എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും തുണി നാല് പാടും വലിച്ചെറിഞ്ഞ് ഗാർഡൻ ഏരിയയിലേക്ക് വരെ
എത്തി. ചില ആളുകൾ ശോഭയുടെ തുണിയും എടുത്തിടുന്നുണ്ടായിരുന്നു. റെനീഷയൊക്കെ പിന്നെ ഇച്ചിരി വലിയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതും നടന്നില്ല. ബാക്കി കണ്ടസ്റ്റൻസ് ആ ഒരു സിറ്റുവേഷനെ ന്യൂട്രലൈസ് ചെയ്ത് വിട്ടു. അപ്പോൾ അത് മൊത്തത്തിൽ കുളമായി, എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാവരുടെയും വാരി എറിഞ്ഞിട്ട് മൊത്തം രസകരമായിട്ടുള്ള മുഹൂർത്തം. അതിനുശേഷം ആരോ ഒരാൾ എനിക്ക് വിട്ടുപോയി, ആരോ ഒരാൾ മറ്റേ വെള്ളം തെളിക്കുന്ന ഒരു പരിപാടി തുടങ്ങി വെച്ചു. ശോഭയ്ക്ക് ആ ഒരു ഐഡിയയും കിട്ടി. ശോഭ പിന്നെ കുളിപ്പിച്ച് വിട്ടു എല്ലാത്തിനെയും. പിന്നെ ശോഭയെ നല്ല രീതിയിൽ കുളിച്ചു, ജുനൈസ് കുളിച്ചു, ആകെ മൊത്തത്തിൽ വെള്ളം തെളിക്കൽ പരിപാടി. ഒരു മയമില്ലാത്ത ഒരു ഗെയിം അപ്രോച്ച് ആയിരുന്നു ഇന്ന് ശോഭയുടേത്. ഏതായാലും ബിഗ് ബോസ് ചോദിച്ച സമയത്ത് ശോഭയ്ക്ക് സിംപിളി ഗസ് ചെയ്യാനായിട്ട് പറ്റി, തനിക്ക് അദൃശ്യമാവുന്ന ഒരു കഴിവാണ് കിട്ടിയെന്നുള്ളത്. അത് ശോഭയുടെ അടുത്ത് നിന്ന് നല്ല രീതിയിലുള്ള സാധനം കിട്ടാൻ വേണ്ടി ബിഗ് ബോസ് ഇട്ട് കൊടുത്ത ഒരു ചെറിയ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ശോഭയ്ക്ക് ഈസിലി ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ഒരു സാധനം, ആ ഒരു മാജിക് പോഷൻ ശോഭയ്ക്ക് കിട്ടിയതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും ആക്റ്റീവായിട്ട് ഇതിനകത്തേക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയത്. ബാക്കിയുള്ളത് മാച്ച് ആവത്തില്ല ഈ ഒരു സിറ്റുവേഷനിൽ. പിന്നീട് അഖിൽ മാരാറാണ് വരുന്നത്. അഖിൽ മാരാർക്ക് കിട്ടിയ സവിശേഷമായിട്ടുള്ള ഒരു കഴിവ്, കണ്ടസ്റ്റൻസിന് അറിയാവുന്ന ഒരു കഴിവ് എന്ന് പറയുന്നത്, അഖിൽ എന്ത് പറഞ്ഞാലും വിപരീതമായിട്ട് പറയണം, വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു കഴിവാണ് അഖിലിന് കിട്ടിയത്. അതൊരു കഴിവല്ലല്ലോ, എന്തേലും ആട്ടെ. അപ്പോൾ കണ്ടസ്റ്റൻസ് അഖിൽ എന്ത് പറഞ്ഞാലും വിപരീതമായിട്ട് പറയാനായിട്ട് തുടങ്ങി. അഖിലിനും ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പോൾ അഖിൽ അവിടെ സിമ്പിളായിട്ട് ബുദ്ധിപരമായിട്ട് ഒരു ഗെയിം കളിച്ചു, ശോഭയെ വെച്ചിട്ടൊരു കളി അങ്ങോട്ട് കളിച്ചു. ശോഭയോട് അത് ചെയ്യരുത്, ശോഭയോട് ഇത് ചെയ്യണം എന്നൊക്കെ പറയാൻ തുടങ്ങി. അതിനകത്ത് പലപ്പോഴും മറ്റേ ക്രിഞ്ചി സാധനമൊക്കെ ഉണ്ടായിരുന്നു, നാദറ ശോഭയൊക്കെ ഉള്ള ഒരു സാധനം. പക്ഷേ അഖിലിന് ഏറ്റവും സിമ്പിളായിട്ട് ആ ഒരു ഗെയിം സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ ഒരു അപ്രോച്ച് തന്നെയാണ്. എന്താണെങ്കിലും ശോഭ നല്ല മനോഹരമായിട്ട് തന്നെ ആ ഒരു ടാസ്കിൽ അഖിലിനൊപ്പം കോപ്പറേറ്റ് ചെയ്തു. അപ്പോഴാണ് ബാക്കിയുള്ള ടീമിന് ചെറിയൊരു വിഷമമൊക്കെ വന്നത്. കാരണം നല്ല സ്ക്രീൻ സ്പേസ് എടുക്കുന്നുണ്ടായിരുന്നു ശോഭ ഇന്ന് മൊത്തത്തിൽ. അതേപോലെ ഇവർക്കും ഉള്ളിലെ അസൂയ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പെരുമാറ്റമായിരുന്നു ശോഭയുടേത്. ഇന്നലെ രാത്രി തൊട്ട് പ്രകടമായിട്ട്, കണ്ടസ്റ്റൻസിന് പ്രകടമായിട്ട് തന്നെ ശോഭയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ശോഭ നല്ലൊരു നടിയാണെന്നൊക്കെ നല്ല ദേഷ്യത്തോടെ തന്നെയാണ് കണ്ടസ്റ്റൻസിൽ പല ആളുകളും പറഞ്ഞത്. ഈ ഒരു ഗെയിമിൽ ശോഭയുടേതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അഫക്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഗെയിം അപ്രോച്ച് ആയിരുന്നു അഖിൽ മാരാർ വർക്ക് ചെയ്ത്. ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് നല്ല രീതിയിൽ വെറുപ്പിച്ച്, അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ച്, ശോഭയൊക്കെ വെറുപ്പിച്ച്, നാദറൊക്കെ വെറുപ്പിച്ചിട്ടാണ് അഖിൽ ഈ ഒരു ഗെയിമിന് അപ്രോച്ച് ചെയ്തത്. അതിൻ്റെ തിക്തഫലങ്ങൾ അവസാനം ഗെയിമിന് അവസാനം അഖിൽ മാരാർക്ക് ഫീൽ ചെയ്യേണ്ടി വരികയും ചെയ്തു. അഖിലിനെ പിടിച്ച് ഇടിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. നാദറൊക്കെ നല്ല രീതിയിൽ മുഖത്തൊക്കെ ആപ്പിള് കുത്തി കയറ്റുന്നുണ്ടായിരുന്നു, മുഖത്ത് തേക്കുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അഖിൽ ഒരു ഗെയിമറാണ്, ആ ഒരു രീതിയിൽ തന്നെ സമീപിക്കുന്നതാണ്. ഇടയ്ക്ക് ചില സാഹചര്യങ്ങളിൽ അഖിൽ ചുമ്മാ ഒരുമാതിരി സാധനം ഇടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാവരും ഓക്കെ ആണ്. ഉമ്മ സാധനങ്ങളൊക്കെയാണ് നാദറുടെ മകളുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ഐറ്റം, അതും ഒരു ഗെയിമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ബിഗ് ബോസ് സീസൺ 5 എപ്പിസോഡ് 93 എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ ആഴ്ച പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമാണ് കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത്. പല സാഹചര്യങ്ങളിലും വെറുപ്പിച്ച് പണ്ടാരമടക്കിയിട്ടുള്ള ആളുകളാണ്. ഇത് കറക്റ്റായിട്ട് അനുസരിച്ച് ശോഭയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ശോഭ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്നെ പേഴ്സണലി. ഇന്ന് മാത്രമാണ് ശോഭയുടെ അടുത്ത് നിന്ന് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എനിക്ക് മനസ്സിലായത്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.